നമസ്കാരം. ഏറെ നേരം തടസ്സപ്പെട്ടതിനു ശേഷം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ സേവനം വീണ്ടും ലഭിച്ചു തുടങ്ങി. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇന്ത്യയിൽ ഫേസ്ബുക്കിന്റെയും സഹോദര സ്ഥാപനങ്ങളായ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവ പ്രവർത്തനം നിലച്ചത്. ലോകത്തെ വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപം ഉയർന്നതോടെ ട്വിറ്ററിൽ വിശദീകരണവുമായി ഫേസ്ബുക്ക് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നടങ്കം പണിമുടക്കിയതിനെ തുടർന്ന് മലയാളികളുടെ മാനസിക സഞ്ചാരങ്ങൾ തന്നെ മാറിമറിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രോളുകളാണ് ഇതിനെ ഏറ്റവും രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും നിലച്ചതോടെ മലയാളിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ട്രോളുകളിൽ നിന്ന് വ്യക്തമാണ്. ചിരിക്കാനുള്ള വകയുണ്ടെങ്കിലും മലയാളിയുടെ സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള അഡിക്ഷൻ കൂടിയാണ് ഇത് പ്രകടമാക്കുന്നത്. എന്നാലും എന്റെ സുക്രണ്ണ ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് തുടങ്ങി മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്നൊക്കെയാണ് സംഭവത്തിൽ ട്രോളുകളായി മലയാളിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടത് പോലെയാണ് പലർക്കും ഈ അവസ്ഥയിൽ സംഭവിച്ചെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കി നോക്കിയവരും സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കിയവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. അതേസമയം തടസ്സം നേരിട്ടതിൽ ഉപഭോക്താക്കളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് സാക്ഷാൽ സുക്രണ്ണൻ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടൻ തിരിച്ചെത്തുമെന്ന് ഫേസ്ബുക്ക് അറിയിച്ചെങ്കിലും 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. വാട്സപ്പിന് ചിലർക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലാഭം നേടാനായി വിദേശ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും ഫേസ്ബുക്കും ഉപകമ്പനികളും ശ്രമിക്കുന്നുവെന്ന ഒരാളുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രവർത്തനം നിലച്ചത്. വെളിപ്പെടുത്തലിന് ശേഷം ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കുറവ് വന്നിരുന്നു. ഫേസ്ബുക്കിന്റെ ഓഹരി വിലയിൽ 5% ഇടിവും നേരിട്ടു. ഫേസ്ബുക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ദിനമാണ് കടന്നുപോയിരിക്കുന്നത്. കമ്പനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് തടസ്സം നേരിടാൻ കാരണമെന്നും അട്ടിമറി സാധ്യത നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും സാങ്കേതിക വിദഗ്ധർ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് തടസ്സത്തിന് കാരണമെന്ന് ഫേസ്ബുക്ക് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുമില്ല. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചറും അടക്കം ഫേസ്ബുക്ക് കുടുംബത്തിലെ ആപ്പുകളെല്ലാം ഒരുമിച്ച് ലോകവ്യാപകമായി നിശ്ചലമായതോടെ ഇന്റർനെറ്റ് തന്നെ അടിച്ചു പോയോ എന്ന സംശയത്തിലായിരുന്നു പലരും. വാട്സപ്പിൽ മെസ്സേജ് പോകുന്നില്ല, സ്റ്റാറ്റസ് ലോഡാവുന്നില്ല, എഫ് ഇ പോസ്റ്റും ചെയ്യാനാകുന്നില്ല, ഇൻസ്റ്റയും പോയോ, നെറ്റ് ഓഫർ തീർന്നു പോയോ, വൈഫൈ അടിച്ചു പോയോ എന്നുവരെ പലരും സംശയിച്ചു. സാങ്കേതിക പ്രശ്നം നേരിട്ടിട്ടുണ്ടെന്ന് ട്വിറ്ററുകൾ വന്നതോടെയാണ് ഫേസ്ബുക്ക് എന്ന വമ്പന്റെ കീഴിലുള്ള എല്ലാ ആപ്പുകളും കൂട്ടത്തോടെ പണിമുടക്കിയതാണെന്ന് വ്യക്തമായത്. 5% ഫേസ്ബുക്കിന് ഇടിവ് നേരിട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഓഹരിയിൽ 5.5% തകർച്ചയുണ്ടായിരിക്കുന്നത്. ഈ വർഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഇടിവുണ്ടാകുന്നത്. ലോകത്തിലെ പല ഭാഗത്തും ഫേസ്ബുക്കിന് കീഴിലുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും നിശ്ചലമായിരുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി. രാത്രി 9 മണിക്ക് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രമുഖർ പണിമുടക്കിയിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നം നേരിട്ടിട്ടുണ്ടെന്ന് ട്വിറ്ററുകൾ വന്നതോടെയാണ് ഫേസ്ബുക്ക് എന്ന വമ്പന്റെ കീഴിലുള്ള എല്ലാ ആപ്പുകളും കൂട്ടത്തോടെ പണിമുടക്കിയതെന്ന് വ്യക്തമായത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.